മുഖ്യൻ എവിടെയുണ്ടോ അവിടെ ഞാനും കാണും. ഇത്തവണ കേരളീയം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം ഇരുന്നാണ് ഭീമൻ രഘു കേട്ടത്. പിണറായി സർക്കാർ വൻതുക മുടക്കി നടത്തുന്ന കേരളീയം പരിപാടിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കമായി. സിനിമാ താരങ്ങളടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ നടൻ ഭീമൻ രഘുവും പങ്കെടുക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ മുഖ്യം പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്ന നടൻ ഭീമൻ രഘുവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആ വീഡിയോ വന്നതിന് ശേഷം ട്രോളുകളുടെ പ്രവാഹമായിരുന്നു. ഇന്ന് അതിന് വ്യത്യസ്തമായി പുള്ളിക്കാരൻ സദസ്സിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം കിട്ടിയെങ്കിലും ഇത്തവണ ഇരിപ്പിടത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല. അന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗം കേട്ടത് തന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ എപ്പോഴും അതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ഇന്ന് ഭീമൻ രഘുവിന്റെ ന്യായീകരണം. കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഭീമൻ രഘു. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഭീമൻ രഘു ഇന്ന് ട്രോളുകളിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതെന്ന് പറയുന്നതാണ് സത്യം. അത്രത്തോളം ട്രോളുകളാണ് ഇന്ന് ഭീമൻ രഘുവിനെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്നത്. നേരത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ഭീമൻ രഘു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എഴുന്നേറ്റ് നിന്ന് കേട്ടത്. പിണറായി വിജയൻ സംസാരിച്ച് തീരുന്നത് വരെ ഒരേ നിൽപ്പായിരുന്നു നടൻ. സദസ്സിലെ മറ്റ് കലാകാരന്മാർ ഭീമൻ രഘുവിന്റെ പ്രവൃത്തി കണ്ട് ചിരിയടക്കാൻ കഴിയാതെ ഇരിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. ഏറെ നേരം അറ്റൻഷനായും പിന്നീട് കൈകെട്ടിയുമായിരുന്നു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ നിൽപ്പ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ കൈയടിച്ചാണ് അദ്ദേഹം കസേരയിൽ ഇരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ബഹുമാനമാണെന്നും അദ്ദേഹം നല്ലൊരു അച്ഛനാണെന്നും ഭീമൻ രഘു പറഞ്ഞു. അദ്ദേഹം ഏത് പ്രോഗ്രാമിൽ വന്നാലും അവിടെ ഞാനുണ്ടെങ്കിൽ മുൻ സീറ്റിലാണെങ്കിലും പിൻ സീറ്റിലാണെങ്കിലും എണീറ്റ് നിൽക്കും. കാരണം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, നല്ലൊരു അച്ഛനാണ്, നല്ലൊരു മുഖ്യമന്ത്രിയാണ്, നല്ലൊരു കുടുംബനാഥനാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹവുമായി സാമ്യമുണ്ടോ എന്ന് എനിക്ക് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലല്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, ബഹുമാനം കൊണ്ട് മാത്രമാണ്. വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണെന്നും ഭീമൻ രഘു പറഞ്ഞു. ഈ നിപ്പിലൂടെ പുള്ളിക്കാരന് നിപ്പൻ എന്ന പേരും സമൂഹ മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്തു. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള പാട്ടുകളൊക്കെ ട്രോളായി വന്നു. ഇതാണ് അലൻ സിയർ സർക്കാരിനോട് ആവശ്യപ്പെട്ട കരുത്തുള്ള പ്രതിമയെന്ന് പോലും സൈബർ ഇടങ്ങളിൽ ട്രോളിക്കൊന്നു. 400 ചിത്രങ്ങളുടെ ഭാഗമായി മാറിയ ഭീമൻ രഘു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ട്രോളുകളുടെ കൂട്ടുകാരനായി മാറിയിരിക്കുകയാണ്. ഇത് വളരെ വേദനിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പലരും പറയുന്നത്. BJP യിൽ നിന്നും CPM ലേക്ക് എത്തിയപ്പോൾ CPM നെ കൂടുതൽ താൻ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാനായി അദ്ദേഹം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത്തരം കാട്ടിക്കൂട്ടലുകൾ പലപ്പോഴും അദ്ദേഹത്തിന് വിനയായി മാറുകയാണ് ചെയ്യുന്നത്. അതേസമയം പബ്ലിസിറ്റി ആഗ്രഹിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പലരും പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.